നോ നെവർ എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തോടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടാക്കി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞില്ല, നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനും അവളുടെ പക്ഷം ചേർന്നു. ഇലക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് അവസാനിച്ച ഇല്ല, ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ. എ കോംപ്രമൈസ് കാൻ ഒൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു. എന്റെ കുടുംബജീവിതം തകരുന്ന കണ്ട് മനസ്സുകൊണ്ട് അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ. മറന്നിരിക്കുകയായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും. കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു. ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു പിരിഞ്ഞു. അവളുടെ വഴിയിൽ അവളൊരാളെ കണ്ടുമുട്ടി. നിന്റെ വഴിയിൽ നീയും ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനം ചെയ്തെങ്കിൽ തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവളെ മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാണ്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ടിൽ വന്നത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവുമെന്ന് ശ്രമിച്ചതാണ്. ഈ കടലാസ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ല. എന്തെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടായി അല്ലേ കീറിക്കളെ. The life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. Yeah. You know, marriage is always an adjustment. Hey, enikku odane onnu kuttigal venda. One second. Thank you. Oh, adum venda unne. Endina eppol eppol thank you. ശീലിച്ചു പോയതല്ലേ കുറുപ്പങ്കർ? Yeah, tell me. All those days are gone. My husband should not know all those things. I'll talk to you later. ആരാ? ഒരു ഫ്രണ്ടാ. കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ? ഇതിനൊന്നും പേരില്ല. ചോദിച്ചു കേട്ടില്ലേ? ഇന്ദിര. ഇന്ദിരാഗാന്ധിയാണോ? സ്വർഗത്തിനാണോ വിളിച്ചത്? മിസ്സസ് ഇന്ദിര അബ്ദുൽ ഖാദർ. ഏലിയാസ് മേനോൻ, മേരി തമ്പുരാട്ടി, ഹിസ് ഹൈനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോ ആലോചിച്ച് വേണം പറയാൻ. യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ്. എന്റെ കോളേജ് മേറ്റ് ആണ്. ഷീ ഈസ് മാരിഡ് ടു എ മുസ്ലിം. കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും. ക്ഷണിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എത്ര പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞു ചെരിപ്പിട്ട് പൂജാ മുറി കയറുന്നു. ഐ ആം സോറി. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. Do any atrocities and say sorry. കഴിഞ്ഞല്ലോ. ഞാനത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ. പുറത്തെ ചെളി ചവിട്ടി കയറ്റി കൊണ്ടുവരുന്നൊന്നുമില്ല. പിന്നെ ഇത് വീട്ടില് പൂജാമുറിയല്ലേ, അമ്പലമൊന്നല്ലോ. പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത്. അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ. തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട. പറഞ്ഞതനുസരിച്ചാ മതി. പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ഹൈജീനിക്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മിസ്സസ് വന്നില്ലേ? രവി, സ്വാതി സ്പാഷ് ഹോട്ടൽ ക്യാപ്റ്റൻ സതീശിനൊപ്പം സ്പാഷ് കളിക്കുന്നതിന്. മോഹൻ സർ, സ്വാതി സ്പാഷ് ഹോട്ടൽ വേഗം തയ്യാറായി വരാം. യെസ് സർ. മാഡം, സാർ വേഗം വരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു സർ. അവൾക്ക് എല്ലാവരും കളിതമാശയാണ്. ഭർത്താവിന്റെ ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല. ആ അതാ വന്നല്ലോ. ഐ ആം സോറി, ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വൈകി. Thank you.
ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് പോയി. അപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകണമെന്ന്. ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുട്ടൊക്കെ പഠിച്ചോളും. ചെന്നും സമാധാനിപ്പിക്കും. കുറിപ്പ് പറഞ്ഞറിഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയിന്ന്. ഉടനെ അമ്മയെ അറിയിക്കണം. എല്ലാം മറന്ന് അമ്മ വരും. ഇനി 3 മാസത്തേക്ക് സൂക്ഷിക്കണം. ദേഹം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട. ഒരു പൂട്ടുണ്ടെങ്കിൽ എവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ. ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതില് തുറന്ന് ആഹാരം മാത്രം തന്നാ മതി. എന്റെ പണക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൊറേ വാക്കുകൾ ഇംഗ്ലീഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നി വാസം കാട്ടിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട്. And as far as you are concerned, the story ends there. പിന്നെ ഞാൻ എന്ത് വേണം? 10 പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണം? വേണ്ട. എന്ത് ചെയ്താലും ഈ 4 ആളുടെ മുഖത്ത്, 4 പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും ആലോചിക്കുന്നില്ലോ? വേണ്ട. If you are looking for an argument, I am not prepared for that. തെറ്റ് 2 പേരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അമ്മ വരും. എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന നീയാ. പ്ലീസ് ഡു ദാറ്റ്. കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു. മോളെ, ഒരു കോവിലകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത്. എല്ലാം എനിക്ക് മനസ്സിലാവും. മക്കൾക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ. അതേ എനിക്കും തോന്നിയുള്ളൂ. അതുകൊണ്ടാ കുറിപ്പ് ഇന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് 3 മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം. പിന്നെ സാരസ്വതം നെയ് സേവിക്കണം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഇത് നോക്കൂ. ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്കാൻ ഇങ്ങോട്ട് കിഴപ്പോട്ട് തിങ്ങി. ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്ക. എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് എവിടെയായാലും ഞാൻ അവിടെ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ക്യാപ്റ്റൻ,
I can understand your feelings. But see, this is your test and treatment. Why? Why? That's what you want to ask. Why did you do that? Why did you do that? It happened so. No, I don't think so. 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 അതൊക്കെ പറഞ്ഞാണെന്ന് പറയും തള്ളികൾ. നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാ. ദിലീപ് തന്നെ വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അമ്മ എങ്ങോട്ടാ? ഞാൻ പോകുന്നു. പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. എല്ലാം വെറുതെയായി. അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും ഉറപ്പായി. ഇങ്ങനൊരു കുട്ടി ആയിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത്. നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണ് മതിയായിരുന്നു. വരൂ കുറുപ്പെ. സമാധാനമായല്ലോ നിനക്ക്. എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും പറഞ്ഞ അയച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക്. എന്ത് എങ്ങനെ സംഭവിച്ചാലും തെറ്റ് എനിക്കാണല്ലേ. കൈയും കൈയും തമ്മിൽ അടിച്ചാലേ ശബ്ദം ഉണ്ടാവൂന്ന് കരുതി ഒരു കൈ കെട്ടിവെച്ചു നോക്കി. എന്നിട്ടും വിടാൻ ഭാവമല്ല. വെറുതെ കുറ്റപ്പെടുത്തുക. സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ എന്ത് സഹിച്ചു? സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞ് നീ കാണിച്ച ആഭാസം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ. പരിഷ്കാരം എന്ന് പറഞ്ഞ് നീ കാണിച്ച കോമളത്തരം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ. ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ പ്രതീക്ഷയിലുണ്ടായി. നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മഹാഭാവം ചെയ്തത്? അതെ, അങ്ങനെ തന്നെ എന്ന് വിശ്വസിച്ചോളൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം നശിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ സമ്മതിച്ചു തന്നാൽ നിന്നെ വല്ലതും പറയാനുണ്ടോ? എന്താ ഇയാളെ പട്ടിയെ വിളിച്ചത്? പട്ടിയെ വിളിക്കേണ്ട പേരല്ലത്. ഭാരത സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത്. ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത്. പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ഇവിടെ സ്വാതി എന്ന് വിളിച്ചാൽ മതി. കോൾ ദിസ് ബിച്ച് സ്വാതി. എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? ബിച്ചോ? ഹൗ ഡെയർ യു കോൾ മീ ബിച്ച്? ഇപ്പൊ പുറത്തു വന്നതാണ് കോയിലകത്തെ തമ്പുരാന്റെ യഥാർത്ഥ സംസ്കാരം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എവരിതിങ് എൻഡ്സ് ഹിയർ. ഓക്കേ? You want a puppet as your wife, so better get married first. Stop and idiotic.